ഹായ് അരുണ, കുമാശ്ലോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വാഗമണിലെ കുരിശുമല ആശ്രമത്തിലാണ്. അവിടുത്തെ കാഴ്ചകളൊന്നും എനിക്ക് കാണുന്നു. മഞ്ഞു നിറഞ്ഞ മുട്ടക്കുന്നുകളുടെ നാടായ വാഗമണിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വാഗമണിൻ്റെ ആത്മീയതയെ തേടിയുള്ള യാത്ര, വാഗമൺ കുരിശുമല ആശ്രമത്തിലേക്കുള്ള യാത്ര. ഗാന്ധിയൻ ദർശനങ്ങളിൽ ആകൃഷ്ടനായി ഇന്ത്യയിലെത്തിയ ജോൺ മാഹിയു എന്ന പൂർവാശ്രമ നാമമുള്ള ഫ്രാൻസിസ് ആചാര്യ 1957 കുരിശുമല ആശ്രമം സ്ഥാപിക്കുന്നത്. ക്രിസ്തീയ ആചാരരീതിയും ഭാരതീയ ആചാരരീതിയും ഇടകലർത്തിയുള്ള ഒരു പ്രാർത്ഥനാ വ്യവസ്ഥയാണ് ആശ്രമത്തിൽ നിലവിലുള്ളത്. വിശാലമായ പുൽത്തകിടിയും പുൽത്തകിടിയിൽ മേയുന്ന പശുക്കളും ഒരു തണുത്ത കാറ്റും നമുക്കൊരു പ്രത്യേകതരം ഫീല് തന്നെ കുരിശുമല ആശ്രമം നൽകുന്നുണ്ട്. എവിടെ തിരിഞ്ഞാലും മനോഹരമായ കണ്ണുനിറയ്ക്കുന്ന കാഴ്ചകൾ. സിസ്റ്റേഴ്സിൻ സഭയുടെ ഔദ്യോഗിക ശാഖാഭവനമാണ് കുരിശുമല ആശ്രമം. കുരിശുമല ആശ്രമത്തിൻ്റെ സ്ഥാപകനായ ഫ്രാൻസിസ് ആചാര്യയുടെ കബറിടമായ ചാപ്പലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തികച്ചും കേരളീയ മാതൃകയിലുള്ള ഒരു ചാപ്പലാണിത്. സസ്യാഹാരം മാത്രം ഉപയോഗിച്ചുള്ള കർക്കശത്തോടെയുള്ള സന്യാസമാണ് ഇവിടുത്തെ സന്യാസ സമൂഹം നയിച്ചു പോകുന്നത്. ഏകദേശം 400 പശുക്കളെ ഉൾക്കൊള്ളുന്ന ഒരു ഫാം ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണീയതയും വരുമാന മാർഗവുമാണ്. ഏകദേശം 15,000 ലിറ്റർ പാൽ ഒരു ദിവസം ഇവിടുത്തെ പശു ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. അത് കുരിശുമല മിൽക്ക് എന്ന ബ്രാൻഡിൽ പുറത്ത് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. മനോഹരമായ ഒരു പൂന്തോട്ടം ഈ ആശ്രമത്തോട് ചേർത്ത് തന്നെയുണ്ട്. ഇവിടുത്തെ സന്യാസിമാരാണ് ഇത് പരിപാലിച്ചു പോരുന്നത്. അവരുടെ ദിനചര്യയുടെ ഒരു ഭാഗം തന്നെയാണ് ഇവയുടെ ശുശ്രൂഷകളും. തണുത്ത ഇളം കാറ്റ് ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. ഈ കാണുന്ന വഴിയാണ് ആശ്രമത്തിലെ പ്രധാന ദേവാലയത്തിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ ഈ വലത് സൈഡിൽ കാണുന്നതാണ് ആശ്രമത്തിലെ പ്രധാന ദേവാലയം. നിശബ്ദമായ പ്രാർത്ഥനകളും പൂർത്തിയാക്കി ഞാൻ വെളിയിലിറങ്ങി. ക്യാമറ അതിനുള്ളിൽ അനുവദനീയമല്ല. കുരിശുമല മിൽക്ക് പ്ലാന്റ് ആണ് നമുക്ക് നേരെ മുന്നിൽ കാണുന്നത്. വലത് സൈഡിലായി കാണുന്നത് അതിൻ്റെ ഓഫീസും. കുരിശുമല ആശ്രമത്തിലെ നിശബ്ദത നിറഞ്ഞ പ്രാർത്ഥനകളും പൂർത്തിയാക്കി ഞാനും മടങ്ങുകയാണ്. കുമാർ ശ്ലോകിൻ്റെ മറ്റൊരു അധ്യായത്തിൽ കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.